നമുക്കിന്ന് ഈ ഓമയ്ക്ക കൊണ്ടുവരുന്നൊരു വെളിശ്ശേരി വെക്കാം. സാധാരണ നമ്മൾ മത്തങ്ങയും പയറും ഇട്ടല്ലേ ചെയ്യുന്നത്, നമുക്കിന്ന് ഈ ഓമയ്ക്ക വെച്ച് പയറും കൂടി ഇട്ട് വെളിശ്ശേരി വെക്കാം കേട്ടോ. അതിന് അപ്പം ചെയ്യേണ്ട ചെറിയൊരു കളറുണ്ട്, അത് കുഴപ്പമില്ല, വലിയതായിട്ടില്ല, ചെറുതായിട്ടൊരു കളറേ ഉള്ളൂ, പ്രശ്നമാക്കണ്ട, മധുരിക്കത്തൊന്നുമില്ല, മത്തങ്ങ ആണെങ്കിലും ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഇത് കട്ട് ചെയ്യാനായിട്ട് ഈ കട്ടറുണ്ടല്ലോ, അതായത് ഇതുപോലെ ഉണ്ടെങ്കിൽ വേഗം നമുക്കപ്പോൾ കട്ട് ചെയ്യാം, മറ്റേ കത്തി വെച്ച് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു ഇനി നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ടെടുക്കാം. നോക്കി ഒരൊറ്റ കുരു പോലും ഇല്ല. അപ്പം ഇനി കുരു കളയാനായിട്ട് സമയം കളയണ്ട, ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞ് ആകത്തത്തെ ആ ഇച്ചിരി ആ ഇത് ഉള്ളത് കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. സാധാരണ ഇത് വേവിക്കുമ്പോൾ പയറ് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും മതി, വേഗം വെന്ത് കിട്ടിയുള്ളൂ. മത്തങ്ങയൊക്കെ അങ്ങനെയാണ് സാധാരണ നമ്മൾ വേവിക്കുക. ഞാനിപ്പോൾ ഒന്ന് ഇതൊന്ന് സെപ്പറേറ്റ് വേവിക്കുക, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് സെപ്പറേറ്റ് ഒന്ന് വേവിക്കുക. വിസിലടിച്ചൊന്നും വേവിക്കണ്ട, ഒന്ന് ആവിച്ച് വെറുതെ ഒന്ന് അടച്ച് വെച്ച് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്ന, ഒരു 150 ഗ്രാം ചെറുപയറാണ്. വൺ പയറും ചേർത്ത് ചെയ്യാം. എനിക്ക് ഞാൻ രണ്ടും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ചെറുപയർ ചേർത്ത് ചെയ്യുന്നതാണ് ഓമയ്ക്കയിൽ. ഓമയ്ക്ക എന്ന് പറയുന്നത് ചിലയിടത്ത് പപ്പായ എന്ന് പറയും, ചിലയിടത്ത് കപ്പയ്ക്ക അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ ഇതിനകത്ത് ചെറുപയർ ചേർത്ത് ചെയ്തിട്ടാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് വൺ പയർ ചേർത്ത് ചെയ്യണമെങ്കിൽ വൺ പയർ ചേർത്ത് ചെയ്യാം. അപ്പോൾ അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ പയർ വേവട്ടെ, അപ്പോഴത്തേക്കും നമുക്കിതിന് ചേർക്കേണ്ട തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. അതിന് ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകവും എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഒരു അര സ്പൂൺ ജീരകമാണ്, അത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളം ഇല്ല, വെള്ളം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ആ ഓമയ്ക്ക വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് എടുക്കാം. അധികം വെള്ളം ആകരുത്, എലിശ്ശേരി ഒന്ന് കുറുകിയായിരിക്കാറ്. അപ്പോൾ ഞാൻ ഈ ഓമയ്ക്ക വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ച് ഈ പയറിൽ വെള്ളം കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ പയറിൽ കറക്റ്റ് വെള്ളമായിരുന്നു. അപ്പോൾ ആ മാറ്റി വെച്ച വെള്ളം കൂടി ഞാനതങ്ങ് ഒഴിച്ചു കേട്ടോ. ഇനി അതൊന്ന് ഒന്ന് തിളച്ചിട്ടേ, ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു, അതിൻ്റെ ചൂടൊക്കെ അറി ഒന്ന് ഇതായിട്ട് ഇനി അതിനകത്ത് നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ അതിലും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, രണ്ടും കൂടി ഒരു 1/4 സ്പൂൺ കേട്ടോ. അര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്, ചെയ്തിട്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3-4 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഈ കുരുമുളക് പൊടി എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും എരിവ് കറക്റ്റ് പാവുമാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കാം. രണ്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് കുറുകിയൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുക, അപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ടല്ലോ. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ ലേശം പോലും വെള്ളം ചേർക്കാണ്ടാണ് ഞാനൊന്ന് ചതച്ചേ എടുത്തിട്ടുള്ളൂ, ഇങ്ങനെ കുറേ അരച്ചിട്ടില്ല. ഒന്ന് ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് ചതച്ച് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. മിക്സിയിൽ തന്നെയാണ്, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു ഇതുപോലെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇളക്കി എടുക്കുക. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കടുകും കൂടി നമുക്കൊന്ന് താളിച്ച് കൊടുക്കണം. കുറച്ച് കടുകും 2-3 ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടി നമ്മൾ ഈ എലിശ്ശേരിക്ക് വറുത്തിങ്ങനെ ഇടാറുണ്ട്. ഞാനത് ആദ്യം തേങ്ങ തിരുമ്മി എടുത്ത് മാറ്റി വെച്ച കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതും കൂടി ഒന്ന് ചേർത്തൊന്ന് വറുത്ത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ
എന്തായാലും മത്തങ്ങ വെച്ചുള്ള എലിശ്ശേരിയിലും എനിക്ക് ടേസ്റ്റ് ഇതാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.